സമൂഹത്തിലെ അനീതികൾക്കെതിരെ ക്ഷീണിക്കാത്ത മനീഷയും മഷിയുണങ്ങാത്ത പൊൻപേനയുമായി മലയാളിയുടെ പ്രിയ കവയിത്രി സുഗതകുമാരി ഇനിയില്ല. അന്തപുരത്തിലിരുന്ന് കവിത രചിക്കുകയല്ല, സമൂഹത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്ത മലയാളി നെഞ്ചോട് ചേർത്ത് അമ്മ എന്ന് വിളിച്ച സുഗതകുമാരി തന്റെ വിട പറയും മുമ്പേ എന്ന കവിതയിൽ ഇങ്ങനെ എഴുതുന്നു: കാലം അതിന്റെ വിശുദ്ധ തേരുകളെ പൂട്ടിയിരിക്കുന്ന രഥവുമായി കാത്തിരിക്കുന്നു. ഇനി മടങ്ങാം. പ്രശസ്തർ പ്രതികരിക്കുന്നു: സുഗതകുമാരിയുടെ മരണം എന്നെ ദുഃഖിപ്പിക്കുന്ന ഒന്നാണ്. അവർ എനിക്ക് വളരെ പ്രിയപ്പെട്ട കവിയായിരുന്നു. ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോഴാണ് മുത്തുച്ചിപ്പി എന്ന അവരുടെ ആദ്യ കവിതാ സമാഹാരം പ്രകാശിതമാകുന്നത്. കവിതകൾ കൊണ്ട് തന്നെ അന്ന് യുവത്വത്തിലുണ്ടായിരുന്ന സുഗതകുമാരി മലയാളത്തിലെ വലിയ കവികളുടെ ഒപ്പം എത്തിയിരുന്നു. ഓരോ കവിതാസമാഹാരത്തിനും, പിന്നീട് വന്ന ഓരോ കവിതാസമാഹാരത്തിനും അവതാരികളെ കുറിച്ചിട്ടുള്ളത് ഏറ്റവും പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരാണ് എൻ വി കൃഷ്ണവാര്യരും മറ്റും. അവരൊക്കെയും സുഗതകുമാരിയെ വളരെ ഔന്നത്യത്തോടുകൂടിയാണ് പ്രതിഷ്ഠിച്ചത്. ആ കവിതകളിൽ അരോഗവും ബലിഷ്ഠവുമായിട്ടുള്ള ഒരു സ്നേഹ ദർശനം ഉണ്ടായിരുന്നു. അവയിൽ പ്രതിഭയുടേതായിട്ടുള്ള ഒരു പുതിയ തിളക്കം ഉണ്ടായിരുന്നു, ഒരു പുതിയ ആർദ്രതയുണ്ടായിരുന്നു, ഒരു മലയാളത്തിന് പരിചിതമല്ലാത്തൊരു മാതൃഭാവം ഉണ്ടായിരുന്നു. കവിതയോടുള്ള സ്നേഹം മാത്രമല്ല, സത്യത്തോടുള്ള സ്നേഹമുണ്ട്, സൗന്ദര്യത്തോടുള്ള സ്നേഹമുണ്ട്. ഒ എൻ വി ഒരിക്കൽ പറഞ്ഞത്, സത്യവും സൗന്ദര്യവും രണ്ടല്ല എന്ന് സുഗതയുടെ കവിതകൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ്. കേരളത്തിലെ എവിടെയും ഈ ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചിട്ടും കുട്ടികളുടെ നേർക്ക് അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്ത്രീകളുടെ നേർക്ക് അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രകൃതിയുടെ നേർക്ക് അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിൽ ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യുന്ന ഒരു ശബ്ദമായിരുന്നു സുഗതകുമാരി ടീച്ചർ എന്ന് പറയുന്നു. അനുസ്യൂതമായിട്ടുള്ള ഒരു പ്രവാഹമായിരുന്നു സുഗതകുമാരി ടീച്ചറുടെ കവിത. ആരു ചവിട്ടിത്താഴത്തിലും അഴകിൻ അഴലിൻ പാതാളത്തിൽ ആരു ചവിട്ടിത്താഴത്തിലും ഇരുളിൻ പാതാളത്തിലൊഴിക്കലും ഏതോ പൂർവസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും ഹൃദയം എന്നൊക്കെയുള്ള വരികൾ ഒരു താരകയെ കാണുമ്പോൾ അത് രാവ് മറക്കും, പുതുമഴ കാണിക്കെ വരൾച്ച മറയ്ക്കും, പാൽച്ചിരി കാണിക്കെ മൃതിയെ മറന്ന് സുഖിച്ചേ പോകും പാവം മാനവഹൃദയം എന്നൊക്കെ ഉള്ള വരികൾ എപ്പോഴും മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു വാക്കുകൾ കൊണ്ട് വളരെ ആർദ്രമായിട്ടുള്ള ഒരു തലം സൃഷ്ടിക്കാൻ സുഗതകുമാരി ടീച്ചർക്ക് എപ്പോഴും കഴിഞ്ഞിരുന്നു. വളരെ വൈദികമായിട്ടുള്ളൊരു കവിതയാണ് അവർ എഴുതിക്കൊണ്ടിരുന്നതെങ്കിലും അതിനകത്ത് പ്രകൃതിയും പ്രപഞ്ചവും നമ്മുടെ ജീവിത സത്യങ്ങളും ഒക്കെയും പ്രതിഫലിച്ചിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ഭാഷയിൽ ഒരു മഹത്തായ പാരമ്പര്യം പിന്തുടർന്നിട്ടുള്ള വലിയ കവികളുടെ, ഈ കുമാരനാശാന്റെയും വള്ളത്തോളിൻ്റെയും വൈലോപ്പള്ളിയുടെയും ബശ്ശേരിയുടെയും ഒക്കെ ബലാമണിയമ്മയുടെയും ഒക്കെ പാരമ്പര്യം പിന്തുടർന്ന് വരികയും ഒപ്പം തൻ്റേതായൊരു ശൈലി, തൻ്റേതായൊരു ഭാഷ, തൻ്റേതായൊരു ദർശനം ഈ കവിതയിലൂടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ കവിയെയാണ് നമ്മുടെ ഭാഷയ്ക്ക് നഷ്ടപ്പെട്ടത്. ഇത് ഭാഷയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടം തന്നെയാണ്. സുഗതകുമാരി കവിതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും മൂന്നോ നാലോ കാര്യങ്ങൾ പറയാം എന്നാണ് കരുതുന്നത്. അതിലൊന്ന്, നമ്മുടെ ഭാഷയിലെ അല്ലെങ്കിൽ ലോക ഭാഷയിലാകെ തന്നെയുള്ള ഭാവഗീതങ്ങളുടെ പ്രതിനിധിയായിരുന്നു സുഗതകുമാരി എന്നതാണ്. അതുകൊണ്ട് എഴുത്തച്ഛനോ ആശാനോ ഒരുപക്ഷെ വൈലോപ്പള്ളിയോ ഇടച്ചേരിയോ അല്ല, ചങ്ങമ്പുഴ മുതലെങ്കിലും ആരംഭിക്കുന്ന
ഭാവഗീതത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയായിരുന്നു സുഗതകുമാരി. ഈ ഒരു ധാരയാണ് തൻ്റെ സമകാലികരായ ONV ഉൾപ്പെടെയുള്ള കവികളോട് ഒപ്പം ചേർന്ന് സുഗതകുമാരി മലയാളത്തിൽ ശക്തിപ്പെടുത്തിയതും ഒരുപക്ഷെ മറ്റെല്ലാ പരീക്ഷണ കവിതകളും നിലനിൽക്കുമ്പോൾ തന്നെ ഭാവഗീതങ്ങളെ അപ്രസക്തമാകാതെ കാലഹരണപ്പെടാതെ നിലനിർത്തിയത്. മറ്റൊന്ന്, സുഗതകുമാരി മലയാളത്തിലെ ആക്ടിവിസ്റ്റ് പാരമ്പര്യത്തിൻ്റെ കൂടി പ്രതിനിധിയാണ്. ലോകത്തിൽ സാഹിത്യത്തിലെല്ലായിടത്തും കലകളിലെല്ലായിടത്തും ആക്ടിവിസത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ഈ ആക്ടിവിസത്തിൻ്റെ പാരമ്പര്യത്തെ പിന്തുടർന്നത് കൊണ്ടുകൂടിയാണ് സുഗതകുമാരി ബോധേശ്വരൻ്റെ, തൻ്റെ അച്ഛനായ ബോധേശ്വരൻ്റെ ശരിയായ പിന്തുടർച്ചയാകുന്നത്. സുഗതകുമാരി എന്ന വളരെ മസൃണമായ വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ് മലയാളത്തിലെ ഒരുപക്ഷെ ഏറ്റവും അധികം ആക്ടിവിസത്തിൻ്റെ പാരമ്പര്യത്തെ പിന്തുടർന്ന കവി എന്നത് നമ്മുടെ ഭാഷയിലെ വലിയൊരു കൗതുകകരമായ വൈരുദ്ധ്യമായി വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. മറ്റൊന്ന്, സുഗതകുമാരിയുടെ പാരിസ്ഥിതികമായ പ്രകൃതിയെ സംബന്ധിച്ച അവബോധമാണ്. അത് തീർച്ചയായും ജി ശങ്കരക്കുറുപ്പിനെ പോലെ പ്രകൃതിയെ നിഗൂഢമായ, മനുഷ്യനിൽ നിന്ന് അന്യമായ, മനുഷ്യന് പുറത്ത് നിൽക്കുന്ന ഒരു പ്രതിഭാസമായി കാണാതെ മനുഷ്യനെ തന്നെ പ്രകൃതിയുടെ ഭാഗമായി കാണുന്ന, മനുഷ്യകേന്ദ്രിതമായ പ്രകൃതി സങ്കല്പത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു വീക്ഷണമായിരുന്നു സുഗതകുമാരി കവിതകളിലെ പ്രകൃതി സങ്കല്പം. നാലാമതായിട്ട് പറയാൻ തോന്നുന്നത്, സുഗതകുമാരി അടിസ്ഥാനപരമായി മനുഷ്യൻ നന്മയുള്ളൊരു ജീവിയാണ് എന്ന് വിശ്വസിച്ച കവിയായിരുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഒരു പുതുമഴ കാണുമ്പോൾ വരൾച്ച മറക്കുകയും ഒരു നക്ഷത്രത്തെ, ഒരു താരകയെ കാണുമ്പോൾ രാവിലെ മറക്കുകയും ചെയ്യുന്ന പാവം മാനവ ഹൃദയത്തെക്കുറിച്ച് സുഗതകുമാരി പാടിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മനുഷ്യൻ നടത്തുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ക്രൂരതയെ ഇത്രമേൽ അത്ഭുതത്തോടെ, ഇത്രമേൽ സങ്കടത്തോടെ സുഗതകുമാരി മനസ്സിലാക്കുകയും കവിതകളിൽ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ടാവുക എന്നാണ് സുഗതകുമാരി നമ്മെ വിട്ടുപോയ ഈ വിയോഗത്തിൻ്റെ വേളയിൽ ചുരുക്കി പറയാൻ തോന്നുന്നത്. കേരളത്തിൻ്റെ പ്രിയങ്കരിയായ മഹാകവി സുഗതകുമാരിയുടെ മരണം വളരെ വേദനയോടുകൂടിയാണ് നാമൊക്കെ അറിയുന്നത്. വ്യക്തിപരമായും സീക്കിൻ്റെ പ്രവർത്തനത്തിലും അവരുണ്ടാക്കിയ വളരെയധികം എന്നൊന്നും ഓർമ്മിക്കാത്തക്ക വിധത്തിലുള്ള സംഭവങ്ങൾ ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കുകയാണ്. കത്തുന്ന കാടിനെതിരെ അഹൃദയം തേങ്ങി, വറ്റുന്ന പുഴക്കെതിരെ ആ ഹൃദയം വല്ലാതെ വേദനിച്ചു, അനാഥമാക്കപ്പെടുന്ന, ചീന്തപ്പെടുന്ന പെൺകുട്ടികളുടെ രക്ഷക്കായി അവരോടിയെത്തി. എവിടെയെവിടെ പരിസ്ഥിതിക്ക് കോടാലി വീഴുന്നുവോ ആ രംഗങ്ങളിലെല്ലാം ഓടിയെത്തുകയും സമരവീര്യം പകർന്നുകൊണ്ട് സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. സൈലൻ്റ് വാലിയുമായി ബന്ധപ്പെട്ട് 1982 പയ്യന്നൂർ ഹൈസ്കൂളിൽ ചേർന്ന ഒരു വലിയ സമ്മേളനത്തിൽ സുഗതകുമാരി ആദ്യമായി പയ്യന്നൂരിലെത്തുന്നത്. അന്നവരോടൊപ്പം ONV വിഷ്ണുനാരായണൻ നമ്പൂതിരി, കടമനിട്ട രാമകൃഷ്ണൻ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരു വലിയ ജനസമുദ്രമായിരുന്നു അന്ന് പയ്യന്നൂരിൽ ദൃശ്യമായത്. സുഗതകുമാരി ടീച്ചറെ ഒന്ന് കാണുക, എന്താണ് അവർ പറയുന്നത് എന്ന് കേൾക്കുക, പയ്യന്നൂരിൻ്റെ ഒരു സൗഭാഗ്യമായിരുന്നു 1982 അന്ന് പയ്യന്നൂർ ഹൈസ്കൂളിൽ ഉണ്ടായത്. തുടർന്ന് 1993 പെരിങ്ങോം ആണവ നിലയത്തിനെതിരെ ശക്തമായ സമരനിര രൂപപ്പെട്ടപ്പോൾ
ആ സമരത്തിൽ പങ്കെടുക്കുന്നതിന് അവർ ഇവിടെ എത്തിച്ചേരുകയും രണ്ട് ദിവസം ആ സമര പരിപാടികളിൽ അവർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂത്തുപറമ്പ് രക്തസാക്ഷികളാക്കപ്പെട്ട ആ സംഭവത്തിൽ തുടർച്ചയായി അവിടെയുള്ള പാമ്പ് വളർത്തൽ കേന്ദ്രം, പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രം തീവെക്കുകയും പാമ്പുകളും കുരങ്ങന്മാരും ഒക്കെ തന്നെ അവിടെയുള്ള മറ്റ് ജീവികളും ഒക്കെ തന്നെ വെന്തരിയുകയും ഒക്കെ ചെയ്തിരിക്കുന്ന അതിദയനീയമായ രംഗം മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അവരവിടെ ഓടിയെത്തുകയും പറശ്ശിനിക്കടവ് മുതൽ ധർമ്മശാല വരെ നടന്ന് തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒരു പത്രസമ്മേളനം നടത്തി അവിടെ കണ്ട കാഴ്ചകൾ വളരെ ദയനീയമായി, അതായത് സാംസ്കാരിക കേരളത്തിന് യോജിച്ചതല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം അവർ അന്ന് കാണിക്കുകയുണ്ടാവും. പ്രിയപ്പെട്ട മലയാളിയുടെ മണ്ണിൻ്റെ മനസ്സിൻ്റെ പാട്ടുകാരി സുഗതകുമാരി ടീച്ചർ യാത്രയിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഊഷ്മളതയും അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയുമായിരുന്നു സുഗതകുമാരി കവിതകളുടെ കാതൽ എന്ന് പറയുന്നത്. എത്ര ഉള്ളിൽ തട്ടിയാണ് മനുഷ്യനെക്കുറിച്ച്, മണ്ണിനെക്കുറിച്ച്, മനസ്സിനെക്കുറിച്ച് ടീച്ചർ എഴുതി. ഇനി ആ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല. പക്ഷേ ഈ ലോകമുള്ളയിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ ഒരു തുടിക്കുന്ന വികാരമായി ടീച്ചറുടെ കവിതകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഏതെല്ലാം കാലങ്ങളിൽ മനുഷ്യൻ മണ്ണിലേക്ക് അധിനിവേശം നടത്തിയിട്ടുണ്ടോ ആ കാലങ്ങളിലെല്ലാം അതിനെതിരായ ഒരു പ്രതിരോധ ശക്തിയായി ടീച്ചർ സമരങ്ങളുടെ മുന്നണിയിൽ ഉണ്ടായിരുന്നു. സൈലന്റ് വാലിയിലുമൊക്കെ നാം അത് കണ്ടിട്ടുള്ളതാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പ് അന്യാധീനപ്പെടുത്തുന്ന എല്ലാതരം അധിനിവേശങ്ങളിലേക്കും കടന്നുകയറ്റങ്ങളിലേക്കും പ്രതിരോധത്തിൻ്റെ ചാട്ടവാറുമായി അവർ നിൽപ്പുണ്ടായിരുന്നു. കവിതകൾ കൊണ്ട്, സമരങ്ങൾ കൊണ്ട്, അതുപോലെ നിരാലംബർക്ക് ആശ്രയമാകുന്ന തരത്തിൽ അഭയ എന്ന ഒരു സ്ഥാപനം നിർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും അമ്മയായി സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമായി സുഗതകുമാരി ടീച്ചർ ഉണ്ടായിരുന്നു. ഏറ്റവും സ്നേഹിക്കപ്പെട്ട ഒരു വനിത എന്നുള്ളത് കേരളത്തിൻ്റെ നമ്പർ വണ്ണാണ് സുഗതകുമാരി ടീച്ചർ. സുഗതകുമാരി ടീച്ചർ മരിച്ചു എന്ന് തന്നെ ഞാൻ അറിയുന്നത് ഇവിടെ എത്തിയപ്പോഴാണ്. അതിലേറ്റവും കൂടുതൽ ഞാൻ ദുഃഖിക്കും. പറയാവുന്നത് എന്ന് പറഞ്ഞാൽ അത് അവരുടെ കവിതകൾ, ഓരോ കവിതകളും ഓരോ വാക്കുകളും തന്നെ ഏറ്റവും ഫലപ്പെട്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവർ കണ്ടെത്തുന്ന എല്ലാ ആശയങ്ങളിലും ഇതുപോലെ തന്നെ എല്ലാ വരികളും എല്ലാ ആശയങ്ങളും എല്ലാം തന്നെ വളരെ വിലപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ടാണ് ശ്രീ സുഗതകുമാരി ടീച്ചറുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ്. സത്യത്തിൽ വളരെ ദുഃഖമുണ്ട്. കാരണം ഒരുപക്ഷേ നമ്മുടെ മലയാളത്തിൻ്റെ സാംസ്കാരിക സദസ്സിലെ കനിവറ്റൊരു മാതൃഭാവമാണ് കാലം നമുക്ക് നഷ്ടപ്പെടുത്തി തന്നിരിക്കുന്നത്. സുഗതകുമാരി ടീച്ചർക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ല. ടീച്ചർ അടിമുടി കവിയായിരുന്നു. ടീച്ചർ അടിമുടി ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു. ടീച്ചർ അടിമുടി ഒരു അമ്മയായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ അപജയത്തെയും തൻ്റെ പ്രതികരണത്തിലൂടെ, തൻ്റെ രചനകളിലൂടെ, തൻ്റെ ഇടപെടലുകളിലൂടെ കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച ഒരു വലിയ മനസ്സിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ടീച്ചറെ കുറിച്ച് ഓർക്കുമ്പോഴേ ഒരു മടയക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഓർമ്മ വരുന്നത് ചൈനാക്കളെ സമര കാലഘട്ടത്തിൽ ടീച്ചർ മടയിലെ ചൈനാക്കളെ മടയപ്പാറ സന്ദർശിക്കുകയും ഈ സമരത്തിന് വലിയൊരു ഊർജം നൽകുകയും ചെയ്തു. ടീച്ചർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സത്യത്തിൽ ഈ സ്ഥലത്ത് വെച്ചാണ്, പയ്യന്നൂരിൽ വെച്ച് നടന്ന പഴയൊരു കവിസമ്മേളനത്തിൽ. അന്ന് ടീച്ചറുടെ ഒരു വൃക്ഷം മരത്തിന് സ്തുതി എന്ന് പറയുന്ന കവിത ആലപിച്ചുകൊണ്ട് വേദിയിൽ നിറഞ്ഞിരുന്ന ടീച്ചറെയാണ് ഞാൻ ആദ്യമായി കാണുന്നത്. പിന്നീട് പലപ്പോഴും ഞാൻ ടീച്ചറെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളിക്ക് ഒരമ്മയെ നഷ്ടപ്പെട്ടു എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നു. ഒട്ടേറെ പാവങ്ങൾക്ക് അവരുടെ ഒരു കൈത്താങ്ങ് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാലത്തിന്
ഒരു വലിയ കലാകാരിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ടീച്ചറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ വളരെ ദുഃഖിതനായി നമിക്കുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖഭരിതമായ ഒരു ദിവസമാണിന്ന്. ഈ ലോകത്തെ അത്രയേറെ സ്നേഹിച്ച, മണ്ണിനെയും മനസ്സിനെയും മനുഷ്യനെയും പക്ഷികളെയും മൃഗങ്ങളെയും വൃക്ഷത്തെയും അനാഥ ബാല്യങ്ങളെയും പാവപ്പെട്ട പെണ്ണുങ്ങളെയും ഒക്കെ ഇത്രയേറെ സ്നേഹിച്ച, ലോകത്തോളം സ്നേഹിച്ച ഒരു മഹാകവയിത്രിയുടെ വിയോഗം കൊണ്ട് ഇന്ന് നമ്മുടെ നാട് ദുഃഖഭരിതമാണ്. അത്രയേറെ അവർ നമ്മുടെ നാടിനെയും ഈ ലോകത്തെയും സ്നേഹിച്ചിരുന്നു. ഒരുപക്ഷെ ബാലാമണിയമ്മക്ക് ശേഷം മലയാള കവിതയിൽ ഇങ്ങനെ ഒരു മഹാവിഗ്രഹം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. കവിത അവർക്കൊരു തപസ്യയായിരുന്നു. അവരുടെ കവിത നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹമായിരുന്നു. കേവലമായ വൃത്തചാരുതയിലോ അലങ്കാരഭ്രമത്തിലോ ഉള്ള കാവ്യാക്ഷരങ്ങളായിരുന്നില്ല അവരുടേത്. സൈലൻ്റ് വാലി ഇല്ലാതാവുമ്പോൾ സൈലൻ്റ് വാലിയെക്കുറിച്ച് ഒരു പെണ്ണ് കയ്യേറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് ആ പെണ്ണിനെ രക്ഷിക്കുന്നതിനെക്കുറിച്ച്, അനാഥരെക്കുറിച്ച് ഒക്കെ പാടിയ കവയിത്രിയായിരുന്നു അവർ. അഹന്തയെക്കുറിച്ച് അവരുടെ കവിത യഥാർത്ഥത്തിൽ കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണ എന്ന് കാളിയമർദ്ദനം എന്ന കവിതയിൽ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ അഹന്തയാകുന്ന പത്തി തല്ലിച്ചതച്ച് കളയുവാൻ ഒരു ഉണ്ണികൃഷ്ണൻ്റെ കാലടികൾ കൊണ്ട് സാധിക്കുന്നു എന്ന് ആ കവിതയിലൂടെ അവർ വരച്ച് കാണിച്ചു. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സൈലൻ്റ് വാലി അവിടെ അണക്കെട്ട് കെട്ടാൻ വേണ്ടി പോകുന്ന ഒരു കാലത്ത് അതിനെതിരായിട്ട് സൈലൻ്റ് വാലി നിലനിൽക്കേണ്ടുന്നതിനെക്കുറിച്ച് അങ്ങനെ പ്രാർത്ഥനകളോടെ കവിത എഴുതിയ ഒരു കവയിത്രിയായിരുന്നു സുഗതകുമാരി ടീച്ചർ. എത്രയെത്ര കവിതകളാണ്! നിഷ്കളങ്ക ബാല്യത്തെക്കുറിച്ച് എഴുതിയ കവിതകൾ, രാത്രിമഴയെക്കുറിച്ച് എഴുതിയ കവിതകൾ, അങ്ങനെ അവരുടെ പച്ചയുടെ കവി എന്ന് പറയാറുണ്ട്, മരക്കവി എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് ചിലരൊക്കെ, പരിസ്ഥിതി വിരോധികളായ ആൾക്കാർ. അങ്ങനെ മരത്തിനെ കുറിച്ച് തന്നെ മരത്തിന് സ്തുതി എന്ന് പറഞ്ഞിട്ട് സ്തുതിപ്പാട്ടുകൾ പാടിയിട്ടുണ്ട്. തേനിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, കിളികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഈ ലോകത്തിലുള്ള പശു പക്ഷി പിപ്പീലികകൾ മുഴുവൻ സങ്കടമില്ലാതെ ജീവിക്കേണ്ടുന്ന ഒരു വിശുദ്ധമായ ലോകം അവരുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് അവർ അവരുടെ ജീവിതകാലം മുഴുവൻ സമർപ്പിച്ചത് എന്നുള്ളതാണ്. എപ്പോഴും സൗമ്യ മധുരമായിരുന്നു അവരുടെ ഭാഷ, കാവ്യമധുരമായിരുന്നു അവരുടെ ഭാഷ. അധർമ്മത്തിനും അനീതിക്കും അസത്യത്തിനുമെതിരെ സംഘനാദം മുഴക്കുന്ന ശബ്ദമായിരുന്നു അവരുടേത്. ഇത്രയേറെ സൗമ്യവും സൗമനസ്യവുമുള്ള ഒരു കവി, ഒരു മനുഷ്യൻ. നമ്മുടെ നാട് നല്ല മനുഷ്യരില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ കുറ്റിയറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുഗതകുമാരി ടീച്ചർ എന്ന് പറയുന്ന ദൈവീകമായ ഒരു സാന്നിധ്യം നമുക്കൊക്കെ കുളിരായി തണലായി ആവേശമായി ഉണ്ടായിരുന്നത്. അവരുടെ തിരോധാനം ഒരു വലിയ നഷ്ടമാണ്.